ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സിദ്ധ. പല നിലകളിൽ പല രീതികളിൽ നമ്മളിതിനെ കണ്ടുവരികയാണ്. കാമക്രോധാദികൾ ഏറി വരുമ്പോൾ ദീർഘമായി പ്രണവമുച്ചരിക്കുന്നതാണ് പരിഹാരം എന്ന് നാം കണ്ടു. ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജീയതി. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ ഇങ്ങനെയാണ് പറയുന്നത്. ദീർഘമായി പ്രണവമുച്ചരിക്കുക, മനോരാജ്യങ്ങളെ ജയിക്കാൻ കഴിയുമെന്ന്. വീണയുടെ സ്വരത്തിലും ചേതനയുടെ അംശം പറയപ്പെടുന്നു. സരസ്വതിയുടെ കയ്യിൽ വീണയുണ്ട്, നാരദൻ്റെ കയ്യിലും വീണയുണ്ട്. ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതാം എന്ന് തന്നെ സ്വയം നാരദൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത് ശാസ്ത്രീയ വാദനമാണ്. എന്നാൽ വാദ്യോപകരണത്തിൽ അചേതന ശബ്ദമുണ്ട്, അതിൻ്റെ സ്വരം കർണമധുരമാണ്, എന്നാൽ സചേതനമല്ല. ഇന്ന് മറ്റൊരു യന്ത്രമുണ്ട്, അതിൽ വായു നിറയേണ്ട ആവശ്യമില്ല. അതാകട്ടെ രാക്ഷസി ശബ്ദമാണ്. ഇന്ന് സത്സംഗത്തിലും മറ്റും വാദ്യങ്ങളുടെ സാമ്രാജ്യമാണ്. അനേകം ഉപകരണങ്ങൾ വച്ച് അനേക നിലകളിൽ ശബ്ദ കോലാഹലമുണ്ടാക്കുന്നതിനെയാണ് പലപ്പോഴും സത്സംഗമെന്ന് തന്നെ ഇന്ന് പറഞ്ഞു വരുന്നത്. ഹോം തിയേറ്റർ ഇങ്ങനെയൊക്കെ പേരിട്ട് ശബ്ദകോലാഹലത്തിൻ്റെ രീതിയിൽ ശബ്ദം അന്തരീക്ഷത്തെ എങ്ങനെ ഉത്തമമാക്കും മലിനമാക്കുമെന്ന് രണ്ടും തിരിച്ചറിയേണ്ടതാണ്. ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം എന്ന് ആദിശങ്കരൻ പറഞ്ഞിട്ടുള്ളതും ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നൊരു വലിയ കോലാഹലത്തിൻ്റെ ലോകത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സത്സംഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ വരാറില്ല. ഓരോ കാലത്തിനനുസരിച്ച് ജനങ്ങളുടെ വികാരത്തെ മുതലെടുത്ത് അവരുടെ വികാരങ്ങളിലൂടെ സാമൂഹികമായി അവരെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ എന്തൊക്കെയോ നേടിയെന്ന് തോന്നിപ്പിക്കുകയാണ് ഇന്ന് ഇത്തരം രംഗങ്ങളിൽ ചെയ്യുന്നത്. വിഷയം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട സമയം മുഴുവൻ വാദ്യം പൂർത്തീകരിച്ചെടുക്കും. അതുകൊണ്ട് വളരെ കുറച്ച് സമയത്തെ സംഭാഷണമേ ആവശ്യം വരുള്ളൂ. പുതിയ മാനേജ്മെൻ്റ് സിദ്ധാന്തങ്ങളാണിവ. മത പ്രചാരണ പ്രവർത്തന രംഗങ്ങളിലും ആധ്യാത്മിക പ്രചാരണ പ്രവർത്തന രംഗങ്ങളിലുമെല്ലാം പുതിയ തരം മാനേജ്മെൻ്റ് ഗുരുക്കന്മാർ ആവിർഭവിച്ചതോടുകൂടി ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നതിന് ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി, വാദ്യ ഉപകരണങ്ങൾ, സ്റ്റേജ് നിറച്ച് സംസാരിക്കാനുള്ള ആളുകൾ,
രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾക്ക് കോടികൾ ചെലവഴിച്ച് അലങ്കരിച്ച പന്തലുകൾ, കെട്ടുകാഴ്ചകൾ, തകൃതിയായി ചുറ്റുപാടും നടക്കുന്ന കച്ചവടം, ഭക്ഷണങ്ങളും പാനീയങ്ങളും ആധുനിക രീതിയിൽ, വായിക്കാൻ പറ്റാത്ത ഒട്ടേറെ ഗ്രന്ഥങ്ങളും പ്രചരണ വസ്തുക്കളും, ഇവയോടൊപ്പം രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് സ്റ്റേജ് നിറച്ച് പേര് കേട്ട ആളുകൾ, അവർക്ക് സംസാരിക്കുവാൻ വിഷയം തന്നെ ആവശ്യവുമില്ല. തയ്യാറെടുപ്പ് വേണ്ട, കൃത്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്ന് അവരോ കേൾക്കുന്നവരോ ധരിക്കേണ്ടതില്ല. ഒരായുഷ് കാലം, ആ ആയുഷ് കാലത്ത് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾക്കു പകരം മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെയും സ്വപ്നലോകങ്ങളിൽ ജീവിക്കുന്ന ജനത തങ്ങളുടെ സമയമൊന്ന് തീർക്കാനാണ് ഇത്തരം രംഗങ്ങളിലൊക്കെ എത്തുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് കുറച്ച് വാങ്ങിയും കുറേ കൊടുത്തും കുറേ കേട്ടും കേൾക്കാതെയും അടുത്ത കലഹത്തിന് വിത്തു വാങ്ങിപ്പോകുന്ന ഒരന്തരീക്ഷമാണ് എല്ലായിടത്തും. അതുകൊണ്ട് പലപ്പോഴും സംഭാഷണങ്ങളുടെ സ്ഥാനം വാദ്യമാണ് പൂർത്തീകരിക്കുക. വാദ്യങ്ങൾ ഇന്ന് സർവശ്രേഷ്ഠ വക്താക്കളാണ്. മഹാപുരുഷന്മാരുടെ കാര്യം പോവട്ടെ, ഓംകാരനാഥ് തുടങ്ങിയ സംഗീത വിദ്വാൻമാരും വാദ്യത്തിൽ സന്തുഷ്ടരല്ല. അവരുടെ അഭിപ്രായത്തിൽ വാദ്യം സംഗീതവിദ്യയുടെ സത്യം നശിപ്പിച്ചുവെന്നാണ്. റിയാലിറ്റി ഷോകൾ മുഴുവൻ വാദ്യകോലാഹലമാണ് നാം കേൾക്കുന്നത്. ഓരോരോ അവതരണത്തിലും ആരോഹണത്തിൽ അനേകം അനേകം സ്വരമുണ്ട്. എന്നാൽ വാദ്യത്തിൽ ഒന്ന് രണ്ട് സ്വരം മാത്രമാണ്. അത് സംഗീത അധിഷ്ഠാത്രി ദേവതയുടെ കൈയും കാലും വെട്ടിമാറ്റിയിരിക്കുന്നു. വൈകല്യം വരുത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈരാഗ്യഹീനരും വിഷയികളുമായ മൂഢാത്മാക്കൾ സത്സംഗത്തിലും കൂടി അതിൻ്റെ മഹത്വം മാനിക്കുന്നു. ഈ ശബ്ദത്തിൽ ഗൃദ്ധ്രാഭിലാഷം മൃതത്തിൻ്റെ അഭിലാഷമാണ്. മാഗൃധ, അതാണ് നാം പറഞ്ഞു വരുന്നത്. അത് ശബ്ദത്തിലുള്ള ഗൃദ്ധ്രാഭിലാഷം, സ്പർശത്തിലുള്ള ഗൃദ്ധ്രാഭിലാഷം, രൂപത്തിലുള്ള ഗൃദ്ധ്രാഭിലാഷം, ഇവയൊക്കെ അരുത് എന്നാണ് ശ്രുതി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. കഴുകൻ്റെ അഭിലാഷമാണ് മാനവബോധത്തെ ഇന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെ ശബ്ദാഭിലാഷത്തിൻ്റെ, ശബ്ദത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും
മറ്റ് ശബ്ദങ്ങളോടുള്ള അഭിരുചി കുറയ്ക്കുന്നതും പ്രാണനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതും മനോഗതങ്ങളെ മുഴുവൻ ശുഭമാക്കി തീർക്കുന്നതും പ്രണവമാണ്. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത് പ്രണവമുച്ചാര്യ മനോരാജ്യം വിജയതെ. പഞ്ചദശീകാരൻ വിദ്യാരണ്യ മുനി നമുക്ക് തരുന്ന ഉപദേശമാണ് ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജയതെ. അതുകൊണ്ട് ശബ്ദത്തെ നന്നായി മനസ്സിലാക്കി ശബ്ദകോലാഹലങ്ങളിൽ നിന്നകന്ന് ഹൃദയാന്തർഗതമായ ശബ്ദത്തെ അനാഹത ധ്വനിയെ അനാഹത ശബ്ദം ആഹതമാകാത്ത ശബ്ദം ഉള്ളിൽ നിന്ന് കേൾക്കുക. സ്പർശത്തിലും ചേതനാചേതന വിഭാഗമുണ്ട്. ഋഷി മുനി ഗുരു ആദിയായവരുടെ ചരണസ്പർശം ചേതനമാണ്, സചേതനമാണ്. എവിടെ മഹാത്മാക്കൾ ഇരുന്ന് തപസ്സു ചെയ്യുന്നു അമ്മാതിരി പവിത്രസ്ഥാനങ്ങളിൽ സ്പർശവും ചേതനമാണ്. ശങ്കരാചാര്യരും മറ്റും പ്രകരണ ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ ഈ ഗുരുസ്പർശത്തിൻ്റെ മാഹാത്മ്യത്തെ, ഗുരുപാദത്തിൻ്റെ മാഹാത്മ്യത്തെയൊക്കെ പല ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുപാദോദകം, ഗുരുവിൻ്റെ പാദങ്ങളെ കഴുകിയ ജലം പോലും പക്ഷെ ആധുനികർ അതിനെയൊക്കെ നിഷേധിക്കുന്നതിലാണ്. ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങൾക്ക് മാനസിക തലങ്ങളിൽ രണ്ട് ഭാവങ്ങൾ വിപരീതങ്ങളായുണ്ടെന്ന് അറിയാത്ത ആധുനിക ആചാര്യന്മാർ പോലും ഇവയെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലർ കടുപ്പിച്ചാണ് പറഞ്ഞത്. കൈ തലയിൽ വെച്ച് അനുഗ്രഹിക്കുമ്പോൾ തലയിലെ എണ്ണ കയ്യിൽ പറ്റിയെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ലെന്ന് പറയുന്ന ആധുനികർ ഇന്ന് വളരെ കൂടുതലാണ്. സ്പർശത്തെക്കുറിച്ച് അവർക്കറിയാത്തത് കൊണ്ടാണ്. സ്പർശദീക്ഷ എന്നൊരു സമ്പ്രദായം തന്നെയുണ്ട്. തൃപ്പടി ദീക്ഷ, തൃച്ചേവടി ദീക്ഷ, തൃപ്പാദ ദീക്ഷ, ശക്തിപാദം, ഇങ്ങനെയൊക്കെ സമ്പ്രദായങ്ങളുണ്ട്. അതനുഭവിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ മാഹാത്മ്യം അറിയൂ. കേട്ടുകേൾവികൾ കൊണ്ടോ എവിടെയെങ്കിലും വായിച്ചറിയുമ്പോൾ നമുക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ കയറി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെയെല്ലാം നിഷേധിക്കണമെന്നും അതൊന്നും അറിവല്ലെന്നും നമുക്കാണ് അറിവ് പൂർണ്ണമായുള്ളതെന്നും തോന്നുക അജ്ഞാനികളുടെ സ്വഭാവമാണ്. ഈ നിഷേധിച്ച് നിഷേധിച്ച് പോകുമ്പോൾ
ചിലപ്പോഴെങ്കിലും ഇവർ കമന്നു വീഴാറുണ്ട്. അത് കഴിഞ്ഞാൽ ഇവർ നിഷേധിച്ചത് മുഴുവൻ വാരി തിന്നും, ഛർദിച്ചത് ഭക്ഷിക്കുന്ന മഹാന്മാർ. പിന്നെയാണ് തങ്ങളുടെ അവിശ്വാസങ്ങളായിരുന്നവയെ മുഴുവൻ വിശ്വസിച്ച് അവ തനിക്ക് അനുഭവമുണ്ടെന്നും താൻ പണ്ടു പറഞ്ഞതിൽ നിന്നുള്ള പുരോഗമനമാണിന്നുള്ളതെന്നും ഒക്കെ വാദിച്ച് കൊണ്ടുവരുന്നത്. മുമ്പ് ഇവരോട് ഏറ്റവും ഭക്തിയുണ്ടായിരുന്ന ആളുകൾ അപ്പോൾ വിരുദ്ധന്മാരായിത്തീരുകയും ബുദ്ധിവൈകല്യം വന്നതാണെന്ന് പറയുകയും ഭ്രാന്തു പറയുകയാണെന്ന് പറയുകയും ഒക്കെ ചെയ്യും. ഓരോ കാലങ്ങളിൽ ഓരോ ദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാലികങ്ങളായ സത്യങ്ങളിൽ സത്യമെന്ന പോലെ തോന്നുന്നവയിൽ ഇവർക്ക് പ്രിയമുണ്ടോ? പിന്നെയാണിവർ അതിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും നിഷേധിക്കുന്നത്. നിഷേധിച്ചതെല്ലാം പിന്നെ സ്വീകരിക്കേണ്ടിയും വരും. ആധുനികരായി അറിയപ്പെടുന്നവരുടെ ജീവിതത്തെ മനോഹരമായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ അവർ നിഷേധിച്ചതിനെ പിന്നീട് അവർ നിഷേധിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് കൂടുതൽ മഹത്വം കൽപ്പിക്കുന്നത്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇത് പ്രത്യേകം കാണാം. സ്പർശത്തിലെ ചേതനാചേതന വിഭാഗങ്ങൾ, ഋഷിമാർ, മുനിമാർ തുടങ്ങി മഹാത്മാക്കളുടെ സ്പർശം, ചരണസ്പർശം ചേതനമാണ്. മഹാപുരുഷന്മാരിരുന്ന് തപസ് ചെയ്ത സ്ഥാനങ്ങൾ, കന്യാകുമാരിയിലേക്ക്, കേരളമൊക്കെ ആകുമ്പോൾ വിവേകാനന്ദ പാറയിലേക്ക്, വർക്കല ശിവഗിരി മഠത്തിലേക്ക് ഒക്കെ തീർത്ഥാടകർ പോകുന്നത്. അവിടെയൊക്കെ മഹാപുരുഷന്മാർ ഇരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. പന്മന ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തേക്ക് ഇങ്ങനെ മഹാപുരുഷന്മാരുടെ അവർ കേളിയാടിയ സ്ഥലങ്ങളൊക്കെ പിന്നീട് പവിത്രമായി അംഗീകരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഗ, യമുന തുടങ്ങിയ തീർത്ഥങ്ങളുടെ സ്പർശവും ചേതനമാണ്. അതുകൊണ്ടാണ് തീർത്ഥാടനത്തിന് പോകുന്നത്. അളകനന്ദയിലും ജാഹ്നവിയിലുമൊക്കെ ഇറങ്ങി ആ ജലസ്പർശമുണ്ടാകുമ്പോൾ പാരമ്പര്യത്തിൻ്റെ ഭക്തി തികഞ്ഞവന് അവാച്യമായ ഒരു ആനന്ദമുണ്ടാവുകയും അതുവരെ അവൻ്റെ മുമ്പിൽ തുറക്കാത്ത ആധ്യാത്മിക മേഖലകൾ തുറക്കുകയും ചമൽക്കാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
ശാസ്ത്രങ്ങളൊക്കെ എത്ര പഠിക്കുമ്പോഴും പഴയകാലത്ത് സന്യാസത്തിനും മറ്റും ചെല്ലുമ്പോൾ ഭാരത പര്യടനം അതുപോലെ തന്നെ നദികൾക്കുള്ള പരിക്രമണങ്ങൾ വലിയ മലകൾക്കുള്ള പരിക്രമണങ്ങൾ കൈലാസ പരിക്രമണം അതുപോലെ തന്നെ നർമ്മദാ പരിക്രമണം ഈ പരിക്രമണമൊക്കെ ചെയ്യുമ്പോൾ അപൂർവം ഭാഗ്യവാന്മാർക്ക് മുന്നിൽ ഭൂമിയും ലക്ഷ്മിയും ഗംഗയും സരസ്വതിയും യമുനയും നർമ്മദയുമൊക്കെ രൂപം ധരിച്ചെത്തും. തൻ്റെ ഗുരുപരമ്പരയുടെ ആധ്യാത്മിക രഹസ്യങ്ങൾ അത്യന്തഭാസുരങ്ങളായ പദതല്ലജങ്ങളിൽ ആ മാതാക്കളെ പരിക്രമണം ചെയ്യാൻ വിശ്വമാതാക്കളായ ഇവരെ പരിക്രമണം ചെയ്യാൻ അയച്ച ഗുരുവിൻ്റെ ഇച്ഛയും അനുഗ്രഹവും കൊണ്ട് ഈ അമ്മമാർ കൈമാറി പഠിപ്പിക്കും. ഈ ചമൽക്കാരമുണ്ടാകുമ്പോഴാണ് തങ്ങളുടെ സന്യാസം പൂർണ്ണമാകുന്നതെന്ന് പണ്ട് ശിഷ്യനും ഗുരുവുമൊക്കെ വിശ്വസിച്ചു. ഭാരതീയ വിദ്യാദാന പാരമ്പര്യത്തിൽ എങ്ങനെയാണ് ആഗ്രഹങ്ങളില്ലാതാകേണ്ടത്, എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കേണ്ടത്, മാഗൃത എന്ന ശബ്ദത്തെ ആസ്പദമാക്കി ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ നിലയെ വിപുലമായി അപഗ്രഥനം ചെയ്തു തരുവാൻ കഴിവുള്ള ഭാരതീയ പാരമ്പര്യത്തിന് നമോവാഗമർപ്പിച്ച് അതിൻ്റെ ഉന്നത സത്യങ്ങളെ മുഴുവൻ നമുക്ക് അനാവരണം ചെയ്തു തരുന്ന ശ്രുതിമാതാവിന് മുമ്പിൽ അഞ്ജലിബദ്ധരായി നിൽക്കാം.